അഞ്ചിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ബലം 24ന്റെ മാജിക് സ്ക്രീനിൽ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന് ക്ലീൻചിറ്റ് നൽകി സാങ്കേതിക സർവകലാശാല ഗവർണർക്ക് റിപ്പോർട്ട് നൽകി. മന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണം ശരിവെക്കുന്ന തരത്തിലാണ് റിപ്പോർട്ട്. സാങ്കേതിക സർവകലാശാലയുടെ അദാലത്തിൽ മന്ത്രി ഇടപെട്ടിട്ടില്ലെന്നും സാന്നിധ്യം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം മന്ത്രിയുടെ ഇടപെടൽ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണർക്ക് വീണ്ടും കത്ത് നൽകി. മന്ത്രിയെയും പ്രൈവറ്റ് സെക്രട്ടറിയെയും പൂർണ്ണമായും ന്യായീകരിച്ചാണ് സാങ്കേതിക സർവകലാശാല ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത്. സാങ്കേതിക സർവകലാശാലയിലെ അദാലത്തിൽ മന്ത്രി നേരിട്ട് പങ്കെടുത്തിരുന്നു. എന്നാൽ അവിടെ മന്ത്രിയുടെയും പ്രൈവറ്റ് സെക്രട്ടറിമാരുടെയും സാന്നിധ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് സർവകലാശാല അധികൃതർ പറയുന്നത്. ധാരാളം കുട്ടികൾ സപ്ലിമെന്ററി പരീക്ഷയിൽ തോൽക്കുകയും ബിടെക് കോഴ്സുകൾ പൂർണ്ണമായും സാങ്കേതിക സർവകലാശാലകൾക്ക് കൈമാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് മാർക്ക് കൂട്ടിയിട്ട് നൽകാനുള്ള തീരുമാനമെടുത്തതെന്നാണ് സർവകലാശാല നൽകുന്ന മറ്റൊരു വിശദീകരണം. സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിയുടെ പേപ്പർ മൂന്നാമതും മൂല്യനിർണ്ണയം നടത്താൻ മന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയെന്ന മിനിറ്റ്സിൽ പറയുന്നുണ്ടെങ്കിലും മിടുക്കനായ വിദ്യാർത്ഥിയുടെ ഭാവിയെ കരുതിയെടുത്ത തീരുമാനമാണെന്നാണ് സർവകലാശാല ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. മാർക്ക്ദാന വിവാദം നടന്ന എം ജി സർവകലാശാലയിലെ അദാലത്തിൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി നയപരമായ ഇടപെടൽ നടത്തിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം എം ജി സർവകലാശാലയും റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം സാങ്കേതിക സർവകലാശാലയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിൽ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ട സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണർക്ക് വീണ്ടും കത്ത് നൽകി. മന്ത്രി ഇറക്കിയ ഉത്തരവ് അതേപോലെ നടപ്പിലാക്കിയ വൈസ് ചാൻസലർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 24 തിരുവനന്തപുരം.